കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞങ്ങൾ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ ഞങ്ങൾ കാറിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് കാർ ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും യൂസ്ഡ് കാർസ് ഒരു വലിയ മാർക്കറ്റാണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇവിടെ നല്ല കാറുകളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ബൈക്കിൽ നിന്നും കാറിലേക്ക് മാറുന്ന ഒരു പുതിയ ഡ്രൈവറിന് അല്ലെങ്കിൽ പുതിയൊരു കാർ ഉപഭോക്താവിന് പറ്റിയ ഒരു കാർ ഏതാണെന്ന് നോക്കാനുള്ളൊരു ശ്രമമാണ് യൂസ്ഡ് കാർ സീരീസ് എന്ന ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമുക്ക് ഹുണ്ടായി സാൻട്രോയെ പരിചയപ്പെടാം. ഹുണ്ടായി സാൻട്രോ ഒരു മികച്ച കാർ തന്നെയായിരുന്നു ഇവിടെ. ഹുണ്ടായി സാൻട്രോ വന്നിട്ട് കാലങ്ങളായിട്ടുണ്ട്. ഹുണ്ടായി സാൻട്രോ കമ്പനി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹുണ്ടായി സാൻട്രോ പുതിയ മോഡൽ വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നിർത്തിയ കാറാണെങ്കിലും 10 വർഷത്തേക്ക് പാർട്സ് ലഭിക്കണം എന്നാണ് അതിൻ്റെ ഒരു റൂളൊക്കെ. സോ നമുക്ക് ഹുണ്ടായി സാൻട്രോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടിപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. യൂസ് കാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹ്യുണ്ടായ് സാൻട്രോയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മാറ്റിസിൻ്റെ കൂടെ സാൻട്രോ ഇറങ്ങിയപ്പോൾ മാറ്റിസിനാണ് സാൻട്രോയേക്കാൾ ഭംഗിയെന്നും സാൻട്രോ മിക്കവാറും മാർക്കറ്റിൽ പരാജയപ്പെടാനാണ് സാധ്യതയെന്നുമാണ് എക്സ്പേർട്സ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വാഹനത്തിന് ക്ലോസ് ആയിട്ട് വീഴ്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് മാറ്റിസ് പോവുകയും ഹ്യുണ്ടായ് സാൻട്രോ ഹിറ്റാവുകയുണ്ടായി. ഇത് ഹ്യുണ്ടായ് സാൻട്രോയുടെ സിംഗ് ജി എൽ എസ് എന്ന മോഡലാണ്. 2008 മുതൽ 2015 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു മോഡലാണിത്. ആദ്യം നമുക്കിതിൻ്റെ ഡ്രൈവബിലിറ്റി നോക്കാം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ ഓൾട്ടോയിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം ടോൾ ബോയ് രൂപകൽപ്പനയുള്ള കാറുകളിൽ പോകുന്നതിൻ്റെ ഗുണം. എ സി കൺട്രോൾസ് കണ്ടില്ലേ, ഇതെല്ലാം റെട്രോ ആണ്, സ്ലൈഡറാണ്, ചേഞ്ചിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ. അപ്പുറത്തെ റീസർവേഷൻ മോഡും സ്ലൈഡറാണ്, ഇതെല്ലാം പഴയ വണ്ടികളും അങ്ങനെ തന്നെയാണ്. പവർ വിൻഡോസ് ഉണ്ട്, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഇത് ജി എൽ എസ് ആണ്, ഇത് ഫുൾ മോഡലല്ല. എന്നിരുന്നാൽ കൂടുതൽ വലിയൊരു ഒരു ഫീച്ചറായിട്ട് പറയുന്ന അല്ലെങ്കിൽ വലിയൊരു അന്നത്തെ മികവായിട്ട് പറയുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഓടിച്ചുള്ള ആൾക്കാർക്ക് അറിയാം ഈ സ്റ്റിയറിംഗ് എത്രത്തോളം റോഡുമായി കണക്റ്റഡ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാറായിരുന്നു ടോൾ രൂപകൽപ്പനയായിട്ട്. ആ ബ്ലൂ കളർ വാഗണാർ പുതിയതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്ത് ടാക്കോമീറ്റർ ഇല്ല, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ടാക്കോമീറ്റർ ഇല്ലാത്തൊരു കാറാണിത്. അത്യാവശ്യം സ്പീഡ് എടുക്കാനൊക്കെ പറ്റും ടോൾ ബോയ് ആണെങ്കിൽ കൂടി. അന്നത്തെ കാലത്ത് ഐ മീൻ 2008-2015 കാലഘട്ടത്തിൽ കത്തി നിന്നിരുന്ന വിപണിയിൽ കത്തി നിന്നിരുന്ന ഓൾട്ടോയോടൊപ്പം മത്സരിച്ച ഒരു ടോൾ ബോയ് എന്ന നിലയ്ക്ക് യൂസർ കാറിൽ വരുമ്പോഴും സാൻട്രോയ്ക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു വലിയ കാറെന്ന നിലയ്ക്ക് ഓടിച്ചു പോകാൻ പറ്റും. സ്റ്റിയറിംഗ് എല്ലാം ഹൈഡ്രോളിക് ആയതുകൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക വണ്ടി 4 സിലിണ്ടർ വാഹനം ആയതുകൊണ്ടും 3 സിലിണ്ടറായിട്ടുള്ള ഓൾട്ടോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ 3 സിലിണ്ടറായിട്ട് വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഈ 4 സിലിണ്ടർ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്. 4 സിലിണ്ടർ വാഹനം ഓടിക്കാൻ എപ്പോഴും സുഖമാണ്, നോയ്സ് ആൻഡ് വൈബ്രേഷൻസും ഒക്കെ കുറവായിരിക്കും, അത് ഓടിച്ചവർക്കറിയാം. 3 സിലിണ്ടർ അത് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ 3 സിലിണ്ടറിന് അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളൊക്കെ ഉണ്ട്, അതോടെ നിൽക്കട്ടെ. ഹ്യുണ്ടായ് സാൻട്രോയെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. 62 BHP ആണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സർക്കുലർ വെൻഡും ഒരു നല്ല മികച്ച ഒരു ഡാഷ്ബോർഡും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്ലവ് ബോക്സൊക്കെ അതിനകത്തുണ്ട്. ഇന്ധനക്ഷമതയ്ക്കും അത്ര കുറവൊന്നും ആയിരുന്നില്ല, 17.92 km ആയിരുന്നു കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത്. വലിയ എഞ്ചിൻ ആയതുകൊണ്ടും ഓടിക്കാനുള്ള ഒരു സുഖം, എഞ്ചിൻ്റെ മൂളിച്ച കേട്ടാൽ അറിയാം, ഈ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം, ഇത് കുറച്ചും കൂടി ഒരു സുഖകരമായി ഓടിച്ചു പോകുന്ന ഒരു കാറായിരുന്നു. 62 BHP ആണ് ഇതിൻ്റെ പവർ, അത് 5500 RPM ആണ് ഉണ്ടായിരുന്നത്. 96 NM ടോർക്ക്, 3000 RPM ഉണ്ടായിരുന്നു. 5-speed മാനുവൽ ഗിയർ ബോക്സുള്ള ഈ വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ അന്ന് സെൻട്രൽ ലോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് കാറ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂസർ കാറിൽ വാങ്ങുമ്പോൾ ആദ്യ കാറായി വാങ്ങുന്ന ആൾക്കാർക്ക് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു പുതിയ കാറ് വാങ്ങിയ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഹ്യുണ്ടായി സാൻട്രോനെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണവും. കാരണം ഓൾട്ടോ തീരെ സ്പേഷ്യസ് അല്ല, ഉയരമുള്ള ഒരാൾക്കാരെ തിരിക്കാൻ പറ്റില്ല. വാഗണാർ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഹ്യുണ്ടായിയുടെ നിർത്തിയ മോഡലായതുകൊണ്ട് തന്നെ ജി എൽ എസ് വലിയ കുഴപ്പമില്ലാത്തൊരു വിലയിൽ മാർക്കറ്റിൽ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ വാഹനം ഈ റിവ്യൂവിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. സെക്കൻഡ്സ് കാറ് ആദ്യ കാറായിട്ട് വാങ്ങുന്ന ആൾക്കാർ പൊതുവെ പുതിയ ഡ്രൈവേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഉയരത്തിരുന്ന് ഓടിക്കാനൊക്കെയാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോഴും കൺജസ്റ്റഡ് ആയിരുന്നു ഓടിക്കുന്ന ഓൾട്ടോയേക്കാളും കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ളത് സാൻട്രോ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി പറയാനുള്ളത് ബൂട്ട് സ്പേസിനെ കുറിച്ചാണ്. ഇത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു വലുപ്പം അനുസരിച്ച് ഇതിനകത്ത് നമുക്ക് സീറ്റ് കൂടി മറച്ചിടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളിക്കാൻ പറ്റും. ഇതിന് റിയർ വൈപ്പർ ഇല്ല, ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഇത് യൂസർ കാർ സീരീസിൽ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നതും ഒരു കിട്ടിയാൽ കിട്ടിയ എന്നുള്ളൊരു സംഭവമല്ലേ ഉള്ളൂ. ഇതാണ് ശരിക്കും ലെഗ് സ്പേസിനെ കുറിച്ച് പറയുന്നത്, മികച്ച ലെഗ് സ്പേസ് തരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, 86 CC ആണ് എഞ്ചിൻ എന്ന് പറഞ്ഞു. നമുക്ക് എഞ്ചിനൊന്ന് നോക്കാം. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, സാധാരണ എല്ലാ കാറുകളെയും പോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ചെറു കാറുകളിൽ നാനോ മാത്രമേ ഉള്ളൂ റിയർ വീൽ ഡ്രൈവ്. വോൾട്ടേഴ്സ് ഉണ്ട്, ആസ്ട്രയാണ്. ആസ്ട്ര എന്താ എനിക്കറിയില്ല,
പിന്നെ കണ്ണാടിയിൽ ഒക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നോവെല്ലാം ഉണ്ട്. ആക്ച്വലി എന്താ അറിയില്ലെന്ന് പറഞ്ഞു വേറെ നല്ല സിഗരറ്റ് വലി ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സിഗരറ്റ് വലി നിരോധിച്ചിരിക്കല്ലേ. അപ്പോൾ എടുത്തപ്പോൾ ഒരു ചെറിയ വീൽ സ്പിൻ വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർ തന്നെയാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ കൂടി വളരെ സുഖകരമായിട്ട് കയറി പോകുന്നുണ്ട് വാഹനം. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ വണ്ടി 70, 80, 90 ആയി സ്പീഡായി. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു മികവ് കാണിക്കുന്നുണ്ട്. ഇത് 2008 മോഡലായിരുന്നിട്ട് കൂടി ഇതിൻ്റെ എന്താ പറയുക ആ ഒരു വിൻഡ്ഷീൽഡിൻ്റെ കവറൊന്നും കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് സൂചിപ്പിക്കുന്നുണ്ട്. മികച്ച ഒരു മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ കാറെന്ന് പറയാൻ പറ്റും. ഇത് ഈ വാഹനം സാൻട്രോ ഓടിക്കുമ്പോൾ ടൈറ്റ് ഫീൽ ഉണ്ട്. എന്ന് വെച്ചാൽ അധികം ഒരു അവിഞ്ഞ ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുഭാഷയിൽ ആ ഒരു ഫീൽ ഇതിനകത്തില്ല. ഇത് കുറച്ചധികം നന്നായി തോന്നുന്നൊരു വാഹനമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടൊരു സ്റ്റീരിയോ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം തന്നെ ഞാൻ ഈ ഒരു ഹുണ്ടായിയുടെ സാൻട്രോ ആണ് നമ്മുടെ ആദ്യ കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ആദ്യ വാഹനമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഈ വാഹനം തന്നെ ആയത്. ഞാനത് അതിനെന്തായാലും ഇത് തന്നാലോട് നന്ദി പറയാണ്. കാരണം ഈ വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മൂല്യമുണ്ട്. ഒറിജിനലായിട്ട് പുതിയതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഗുണം. ആദ്യ കാറ് നോക്കുന്ന ആൾക്ക് സാൻട്രോ ഒരു മികച്ച ഒരു ഓപ്ഷനാണെന്ന് വേണേൽ പറയാം. കാരണം സാൻട്രോയുടെ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, ലോക്കലി അവൈലബിൾ ആയതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ടില്ല. അടുത്ത വീഡിയോ അടുത്തൊരു കാറ്റഗറിയിലുള്ളൊരു കാറുമായിട്ട് വരാം. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോ ഒന്നും മിസ്സാവില്ല. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.